ഹായ്, ഞാൻ രാജേഷ്, FCC. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം നിസാൻ മൈക്ര പെട്രോൾ ഡീസൽ ഹൈബ്രിഡ്. ഇന്ന് ഞാൻ ഈ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിന് കാരണം ഇതിനൊരു മിസ്സിംഗ് ഉണ്ട്. നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്ക് പുള്ളി സാധാരണ ഗതിയിൽ ഇതിന് ഇഗ്നേറ്ററൊക്കെ കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് കാണുന്നത്. നമുക്ക് രണ്ടാമത്തെ ഇഗ്നേറ്റർ നമുക്ക് അയച്ചെടുക്കാം. ഒന്നാമത്തെ ഇഗ്നേറ്റർ ഞാൻ അഴിച്ചെടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ഇഗ്നേറ്റർ അഴിക്കണമെങ്കിൽ ഇത് ഇല്ലത്തിനായി കൊണ്ട് അഴിച്ച് മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. നമുക്ക് രണ്ടാമത്തെ അഴിച്ച് ചെക്ക് ചെയ്യാം. ഇതാണ് ഇഗ്നേറ്റർ. നമുക്ക് സ്പാർക്ക് പ്ലഗ് കൂടി ഒന്ന് അഴിച്ചെടുക്കാം. ഇതാണ് എൻ്റെ സ്പാർക്ക് പ്ലഗ്. നമുക്ക് ഈ ഇഗ്നേറ്റർ നമുക്ക് ഫിറ്റ് ചെയ്യാം. നമുക്ക് ഈ വാഹനം ഇനി ഓടിച്ചു നോക്കിയാലാണ് ഇതിൻ്റെ ബാക്ക് പുള്ളിങ് മാറിയല്ലേ എന്ന് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മൂന്നാമത്തെ ഈ സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് 3 സിലിണ്ടറാണ്. ഒന്നും രണ്ടും ഇഗ്നേറ്റർ ഞാൻ മാറി നോക്കി. അപ്പോൾ ഒന്നാമത്തെ ഇഗ്നേറ്ററൊക്കെ ഇതിന് ഈ വാഹനത്തിന് മാറണമെങ്കിൽ ഇതിൻ്റെ ഇൻലെറ്റ് മാനിഫോൾഡ് ഇതൊക്കെ അഴിച്ചാൽ മാത്രമേ നമുക്കിത് മാറാൻ സാധിക്കൂ. ഇനി നമുക്ക് മൂന്നാമത്തോടെ നോക്കണം. ഇതാണ് നമ്മൾ മൂന്നാമത്തെ ഇഗ്നേറ്റർ മാറിയത്. ഈ ഇഗ്നേറ്റർ മാറണമെങ്കിൽ നമുക്ക് ആവശ്യം ഒരു 10 ടി ബോക്സ്, പിന്നെ ഇതിൻ്റെ സ്പാർക്ക് പ്ലഗിന് ആവശ്യം 14 ലോങ് ബോക്സ് വേണം. 14 ലോങ് ബോക്സ് ചെറിയ ഹാൻഡിൽ ഇടാവുന്ന ടൈപ്പ് ആണ് നമുക്ക് ഇതിനാവശ്യം. ഇപ്പം ഞാൻ പുതിയ ഇഗ്നേറ്റർ മാറി വയർ കണക്ട് ചെയ്തു. നമുക്കിനി ഒന്ന് ഓടിച്ചു നോക്കാം. വാഹനം ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇപ്പോൾ എനിക്ക് പരിപൂർണമായിട്ട് ഇതിൻ്റെ മിസ്സിംഗ് മാറി. മൂന്നാമത്തെ ഇഗ്നേറ്ററാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇപ്പം ഞാൻ മാറിയിട്ടാണ് ഇഗ്നേറ്റർ. ജെന്യൂൻ ഇഗ്നേറ്റർ അല്ല. ഇതിൻ്റെ ജെന്യൂൻ ഇഗ്നേറ്ററിൻ്റെ വില 4816 രൂപയാണ്. അപ്പോൾ ഞാനിത് അന്വേഷിച്ചപ്പോൾ 1 മാസം പിടിക്കും ഇത് കിട്ടാനായിട്ട്. ഞാൻ ബാംഗ്ലൂരും പല സ്ഥലത്തൊക്കെ അന്വേഷിച്ചു, നമുക്കിവിടെ കിട്ടാനില്ല. എന്നിട്ട് വേറൊരു ബ്രാൻഡാണ്, അതിന് 1800 രൂപ കൊടുത്ത് വാങ്ങിയ ഇഗ്നേറ്ററാണ് ഇതിട്ടിരിക്കുന്നത്. പക്ഷേ വാഹനത്തിന് വേറെ തകരാറൊന്നുമില്ല. ശരിക്കും എപ്പോഴും നമുക്ക് ജെന്യൂൻ കിട്ടുകയാണെങ്കിൽ ജെന്യൂൻ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമുക്ക് ഈ വാഹനത്തിന് അത് കിട്ടാൻ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് ഞാനത് വാങ്ങി കിട്ടുന്നു മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മുടെ കംപ്ലൈൻറ്റ് മാറി. വണ്ടി വളരെ സ്മൂത്താണ്, എല്ലാം പെർഫോമൻസ് എല്ലാം നല്ല ക്ലിയറാണ്. ഇനി മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അതെ, ഗുഡ് ബൈ.